ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. രണ്ടാം ലോകയുദ്ധത്തിൽ ജപ്പാനെ കീഴടക്കാനായി അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമ എന്ന നഗരത്തിൽ ആറ്റം ബോംബ് പ്രയോഗിച്ചതിന്റെ ഓർമ്മ ദിനം. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 അമേരിക്കൻ യുദ്ധവിമാനമായ എന്നോളാകെ ഹിരോഷിമ നഗരത്തിലെ തിരക്കേറിയ അയോയി പാലത്തെ ലക്ഷ്യം വച്ച് ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബ് പ്രയോഗിച്ചു. എന്നാൽ ശക്തമായ കാറ്റിൽ ലക്ഷ്യസ്ഥാനത്തു നിന്നും 240 മീറ്റർ മാറി ഷിമ എന്ന ആശുപത്രിയുടെ മുകളിൽ വച്ച് സ്ഫോടനം നടന്നു. തൽക്ഷണം തന്നെ ഹിരോഷിമ പട്ടണം ഒരു തീകോളമായി മാറുകയും 5000 ഡിഗ്രി സെൽഷ്യസിലധികമായി താപനില ഉയരുകയും ചെയ്തു. ഇതിന്റെ ഫലമായി ഓഗസ്റ്റ് 6 തന്നെ 70,000-ൽ അധികം സാധാരണക്കാർ വെന്തുരുക്കുകയും അണുവികിരണത്തിന്റെ ഫലമായി അടുത്ത 2 മാസത്തിനുള്ളിൽ 60,000 പേർ മരിക്കുകയും അണുവികിരണമേറ്റ് ലക്ഷക്കണക്കിന് ജനങ്ങൾ മാരക രോഗികളായി മാറുകയും ചെയ്തു. 2 ദിവസങ്ങൾക്കു ശേഷം വീണ്ടും ജപ്പാനിലെ നാഗസാക്കി പട്ടണത്തിൽ അമേരിക്കയുടെ ബോസ്കാർ എന്ന യുദ്ധവിമാനം ഫാറ്റ്മാൻ എന്നു പേരുള്ള പ്ലൂട്ടോണിയം ബോംബ് ഓഗസ്റ്റ് 9 രാവിലെ 10:55 പ്രയോഗിച്ചു. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആറ്റം ബോംബ് സ്ഫോടനങ്ങൾ ലോകമനസാക്ഷിയെ നടുക്കുന്നതായിരുന്നു. അണുവികിരണത്തിന്റെ തീവ്രതയിൽ ഓരോ നിമിഷവും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 1,000,000 ഹിബാകുഷകൾ ജപ്പാനിലുണ്ട്. ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാകുഷകൾ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിന്റെ ഫലമായി ഉണ്ടായ അണുവികിരണത്തിന്റെ ഇരയാണ് സഡാഹോ സുസുക്കി എന്ന ബാലിക. അവൾ രോഗശൈലിയിൽ വച്ച് നിർമ്മിച്ച സഡാക്കോ കുക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമാണ്. ലോകത്തിൽ 1,000,000 യുദ്ധങ്ങളിലൂടെ 10,000,000 ജനങ്ങൾ മരണമടയുകയും ദുരിതം അനുഭവിക്കുകയും ചെയ്തിട്ടും ഇന്നും യുദ്ധമെന്ന മഹാവ്യാധി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യുദ്ധമില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത, സമാധാനവും സഹകരണവും നിറഞ്ഞ ഒരു ലോകം അതാവട്ടെ നമ്മുടെ സ്വപ്നം.